കഥ പറയാം. ഓൺലൈൻ കഥാമത്സര പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അഹങ്കാരം വെരുത്തിയ വീണ. കൂട്ടുകാരെ, ആമയുടെയും മുയലിന്റെയും ഉറുക്കന്റെയും ഒക്കെ കഥകൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ എന്റെ ഈ കഥ നടക്കുന്നത് തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. നോക്കൂ, ചൂളം വിളിച്ച് ഒരു ട്രെയിൻ സ്റ്റേഷനിൽ നിൽക്കുന്നത് കണ്ടില്ലേ? അതിലെ തിക്കിനും തിരക്കിനും ഇടയിൽ ഒരു യുവാവ് കോട്ടും സൂട്ടും ഒക്കെ അണിഞ്ഞ് ചെറിയൊരു പെട്ടിയുമായി പുറത്തേക്ക് ഇറങ്ങി. പെട്ടി താഴെ വെച്ച് തന്റെ കുളിംഗ്ലാസ് തലയിൽ വെച്ച് അയാൾ ചുറ്റും നോക്കി. എന്റെ ഈ പെട്ടി ചുമക്കാൻ ഒരു കൂലിക്കാരനെ വേണം, അയാൾ ഉറക്കെ വിളിച്ചു. കൂലി, ഏ കൂലി. പക്ഷേ ഒറ്റ കൂലിക്കാരൻ പോലും അയാൾ തിങ്ങി നോക്കിയില്ല. അവരെല്ലാവരും ധാരാളം പെട്ടികളുള്ള യാത്രക്കാരോട് പുറകെ പോയി. ചേ, നാശം, ആരും വരുന്നില്ലല്ലോ, അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോൾ അതുവഴി പോയ ഒരാൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ എന്തു പറ്റി? എന്റെ ഈ പെട്ടി ചുമക്കാൻ ഒരു കൂലിക്കാരനെ പോലും കാണുന്നില്ല. ഈ പെട്ടി ചുമക്കാനാണോ താങ്കൾ ആളെ അന്വേഷിക്കുന്നത്? ഇത് താങ്കൾക്ക് തന്നെ ചുമക്കാന്നല്ലേ ഉള്ളൂ? ആ ചോദ്യം യുവാവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. യുവാവ് അഹങ്കാരത്തോടെ പറഞ്ഞു, നിങ്ങൾ എന്നെ കുറിച്ച് എന്തു കരുതി? പെട്ടി ചുമക്കുന്ന ഗതികേടൊന്നും എനിക്കില്ല. അങ്ങനെയാണോ? എന്നാൽ ഞാൻ ചുമക്കാൻ പറ്റി. അങ്ങനെ പറഞ്ഞ് യുവാവിന്റെ കയ്യിൽ നിന്നും പെട്ടി വാങ്ങി. യുവാവ് ഗമയിൽ കേശിന് പുറത്തേക്ക് നടന്നു. ഒരു കുതിരവണ്ടിയുടെ മുമ്പിലെത്തിയപ്പോൾ പെട്ടി അതിൽ വെക്കാൻ പറഞ്ഞു. കുറച്ച് പണം കൊടുത്ത് അയാളുടെ നേരെ നീട്ടി. അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയോടെ എന്താണ് പറഞ്ഞു, എനിക്ക് വേണ്ട, കുട്ടി തന്നെ വെച്ചോളൂ. അങ്ങനെ പറഞ്ഞ് അയാൾ നടന്നുപോയി. യുവാവ് കുതിരവണ്ടിയിൽ യാത്രയായി. പിറ്റേ ദിവസം നഗരത്തിലെ ടൗൺ ഹാളിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന മഹാന്റെ പ്രസംഗം നടക്കുന്ന വിവരം യുവാവ് അറിഞ്ഞു. ആ പ്രസംഗം കേൾക്കാൻ കൂടി നിന്നവര് നമ്മുടെ യുവാവ് ഉണ്ടായിരുന്നു. വേദിയിലേക്ക് വന്ന ആളെ കണ്ട് യുവാവ് ഞെട്ടിപ്പോയി. ഇന്നലെ എന്റെ പെട്ടി ചുമന്ന ആളല്ലേ ഇത്? ഇത്രയും ഉന്നതിയുള്ള ആളാണോ? ഒരു മടിയുമില്ലാതെ എന്റെ ഈ പെട്ടി ചുമന്നത്? എന്നാൽ ഞാനോ തന്റെ പ്രവൃത്തിയിൽ യുവാവിന് വല്ലാത്ത വിഷമം തോന്നി. പ്രസംഗം കഴിഞ്ഞ് വേദിയിൽ നിന്നിറങ്ങി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൂടിച്ചെന്ന് ആ കാലുകളിൽ വീണു മാപ്പ് ചോദിച്ചു. അദ്ദേഹം യുവാവിനെ പിടിച്ചന്വേഷിച്ചിട്ട് എന്താണ് പറഞ്ഞു, വളർച്ച ഒരിക്കലും അഹങ്കാരത്തിന്റെ ചവിട്ടുപടിയാകരുത്. അത് നമ്മളെ നാശത്തിലേക്ക് ചെന്നെത്തിക്കുന്നതാണ്. കൂട്ടുകാരെ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആരാണെന്നറിയാമോ? സാമൂഹ്യ പരിഷ്കർത്താവ്, അധ്യാപകൻ, സാഹിത്യകാരൻ എന്നീ നിലകളിൽ മഹാനാണ് അദ്ദേഹം. കൂട്ടുകാരെ, ഞാനീ പറഞ്ഞ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നന്മ, ലാളിത്യം, വിനയം, സത്യസന്ധത എന്നീ കാര്യങ്ങൾ നാം എത്ര ഉന്നതിയെത്തിയാലും നമ്മൾ നിന്നകന്നു പോകരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥ നിർത്തുന്നു. നന്ദി.